നമസ്കാരം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം തിരുവനന്തപുരം ഇന്ന് ഇരുപത്തിയാറ് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇന്ന് രാവിലെ നമുക്ക് ലഭിച്ച കാലാവസ്ഥാ വിവരങ്ങളും അടുത്ത ഏഴ് ദിവസത്തേക്കുള്ള കേരളത്തിലെയും ലക്ഷദ്വീപിലെയും കാലാവസ്ഥാ പ്രവചനവും ജാഗ്രതാ നിർദ്ദേശങ്ങളും മീൻപിടുത്തക്കാർക്കുള്ള മുന്നറിയിപ്പും എന്താണെന്ന് നോക്കാം ഇന്നലെ രാവിലെ ഇന്ത്യൻ സമയം എട്ട് മുപ്പത് മുതൽ ഇന്ന് രാവിലെ ഇന്ത്യൻ സമയം എട്ട് മുപ്പത് വരെ യാഥാർത്ഥ്യമായ കാലാവസ്ഥ കേരളത്തിൽ വ്യാപകമായ മഴ ലഭിച്ചു കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം സാധാരണ നിലയിലായിരുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് ഇടുക്കി ജില്ലയിലുള്ള മൂന്നാറാണ് എഴുപത്തിയേഴ് പോയിൻറ്റ് ആറ് മില്ലിമീറ്റർ എട്ട് സെൻറ്റിമീറ്റർ മഴ ശക്തമായ മഴയാണ് അവിടെ രേഖപ്പെടുത്തിയത് ശക്തമായ മഴ രേഖപ്പെടുത്തിയ മറ്റു രണ്ട് സ്ഥലങ്ങൾ കണ്ണൂരും ഹോസ്ദുർഗുമാണ് ലക്ഷദ്വീപിൽ സാമാന്യം വ്യാപകമായ മഴ ലഭിച്ചു ലഘുവായ മഴയാണ് എല്ലാ സ്റ്റേഷനിലും ലഭിച്ചത് കൂടിയ താപനിലകൾ കേരളത്തിൽ ഏറ്റവും കൂടിയ താപനില രേഖപ്പെടുത്തിയത് തിരുവനന്തപുരം സിറ്റിയിലാണ് മുപ്പത്തി ഒന്ന് പോയിന്റ് ആറ് ഡിഗ്രി സെൻറ്റിഗ്രേഡ് ലക്ഷദ്വീപിലെ മിനിക്കോയിൽ മുപ്പത്തി മൂന്ന് പോയിന്റ് ഒന്ന് ഡിഗ്രി സെൻറ്റിഗ്രേഡ് രേഖപ്പെടുത്തിയിട്ടുണ്ട് കുറഞ്ഞ താപനിലകൾ കേരളത്തിൽ പതിവ് പോലെ ഏറ്റവും കുറഞ്ഞ താപനില രേഖപ്പെടുത്തിയിരിക്കുന്നത് കൊല്ലം ജില്ലയിലെ പുനലൂരാണ് പത്തൊമ്പത് പോയിൻ്റ് ആറ് ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഇന്നുവരെ ലഭിച്ച മൺസൂൺ മഴ കേരളത്തിൽ ഇന്നുവരെ വരെ മുപ്പത്തി ഒന്ന് ശതമാനം മഴക്കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്നുവരെ വരെ ലഭിക്കേണ്ടിയിരുന്ന മൺസൂൺ മഴ ആയിരത്തി ഇരുന്നൂറ്റി മൂന്ന് പോയിൻ്റ് ഒൻപത് മില്ലിമീറ്റർ ആണ് അതേസമയം ലഭിച്ചത് എണ്ണൂറ്റി ഇരുപത്തി ഒമ്പത് പോയിൻറ്റ് അഞ്ച് മില്ലിമീറ്ററാണ് ഇടതുവശത്ത് കാണുന്ന ഈ ഗ്രാഫിൽ ഈ ചുമന്ന വര കാണിക്കുന്നത് ഓരോ ദിവസവും നമുക്ക് ലഭിക്കേണ്ട മഴയാണ് മഞ്ഞ ബാർഗ്രാഫ് ഓരോ ദിവസവും ലഭിച്ച മഴയാണ് കഴിഞ്ഞ നാല് ദിവസങ്ങളിൽ ശരാശരി മഴയോ അതോ ശരാശരിക്ക് മുകളിലുള്ള മഴയോ രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ കഴിയും ഓരോ ജില്ലകളിലെയും തെക്ക് പടിഞ്ഞാറൻ കാലവർഷത്തിൻ്റെ സ്ഥിതി നോക്കുകയാണെങ്കിൽ ഇന്നലത്തെ നിന്നും വ്യത്യസ്തമല്ല കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ശരാശരി മഴ ലഭിച്ചത് ബാക്കി ജില്ലകളിൽ മഴക്കുറവ് രേഖപ്പെടുത്തി ഇന്നത്തെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ ഇന്നലെ കണ്ടിരുന്ന ഓഫ്ഷോ ട്രഫ് അതായത് തീരദേശത്തു നിന്നും അകന്ന് കാണപ്പെടുന്ന ന്യൂനമർദ്ദ പദ്ധതി ഇന്ന് കാണുന്നില്ല ഇന്നലെ സൂചിപ്പിച്ചിരുന്ന വളരെ വ്യക്തമായ ന്യൂനമർദ്ദം അതേ സ്ഥാനത്ത് തന്നെ തുടരുകയാണ് അതായത് ബംഗാൾ ഉൾക്കടലിൻ്റെ മധ്യ പടിഞ്ഞാറ് ഭാഗത്തും വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുമായിട്ടാണ് കാണപ്പെടുന്നത് ആന്ധ്രയുടെ വടക്ക് ഭാഗത്തിനും ഒറീസയുടെ തെക്ക് ഭാഗത്തിനും ഇടയിലുള്ള തീരപ്രദേശത്തു നിന്നും അകന്നാണിത് കാണപ്പെടുന്നത് ഇതുമായിട്ട് അനുബന്ധിച്ചിട്ടുള്ള ഒരു ചക്രവാത ചക്രമണം സമുദ്രനിരപ്പിൽ നിന്നും ഏഴ് പോയിൻ്റ് ആറ് കിലോമീറ്റർ വരെ ഉയരത്തിൽ കാണപ്പെടുന്നുണ്ട് ഇത് അടുത്ത ദിവസങ്ങളിൽ വളരെ സാവധാനം വടക്ക് പടിഞ്ഞാറ് ദിശയിൽ അതായത് വടക്ക് ആന്ധ്രയുടെയും തെക്ക് ഒറീസയുടെയും തീരപ്രദേശത്തുകൂടെ വടക്ക് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിക്കാനാണ് സാധ്യത ഇന്ന് മൺസൂൺ ട്രഫ് അതായത് മൺസൂൺ പാത്തിയുടെ സ്ഥിതി പടിഞ്ഞാറ് ജെയ്സൽമേർ മുതൽ ഈ ന്യൂനമർദ്ദം വഴി ബംഗാൾ ഉൾക്കടലിൻ്റെ മധ്യ കിഴക്ക് ഭാഗം വരെ വ്യാപിച്ചു കിടക്കുന്നുണ്ട് കേരളത്തിന് വേണ്ടിയുള്ള അടുത്ത ഏഴ് ദിവസത്തെ കാലാവസ്ഥാ പ്രവചനം കേരളത്തിൽ ഇന്ന് വ്യാപകമായ മഴ ലഭിക്കും രണ്ട് മൂന്ന് നാല് അഞ്ച് ദിവസങ്ങളിൽ അതായത് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് തീയതികളിൽ സാമാന്യം വ്യാപകമായ മഴ ലഭിക്കും ആറ് ും ദിവസങ്ങളിൽ അതായത് മുപ്പത്തൊന്നാം തീയതിയും ആഗസ്റ്റ് ഒന്നാം തീയതിയും മഴയുടെ വ്യാപനം കുറഞ്ഞ് ചുരുക്കം ചിലയിടങ്ങളിൽ മഴ ലഭിക്കും ഇന്നും നാളെയും ശക്തമായ മഴയുടെ സാന്നിധ്യമുണ്ട് ഇന്ന് ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് രണ്ടാം ദിവസം അതായത് ഇരുപത്തേഴാം തീയതി മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ ഒറ്റപ്പെട്ട ഇടങ്ങളിലാണ് ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളത് ബാക്കി ദിവസങ്ങളിൽ ശക്തമായ മഴയുടെ സാന്നിധ്യം കാണുന്നില്ല ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങളും ഇല്ല ലക്ഷദ്വീപിന് വേണ്ടിയുള്ള അടുത്ത ഏഴ് ദിവസത്തെ കാലാവസ്ഥാ പ്രവചനം ലക്ഷദ്വീപിൽ ആദ്യത്തെ രണ്ട് ദിവസങ്ങളിൽ വ്യാപകമായ മഴ ലഭിക്കും മൂന്ന് നാല് അഞ്ച് ദിവസങ്ങളിൽ സാമാന്യം വ്യാപകമായ മഴ ലഭിക്കും ആറും ഏഴും ദിവസങ്ങളിൽ ചുരുക്കം ചിലയിടങ്ങളിൽ മഴ ലഭിക്കും ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഇല്ല മത്സ്യബന്ധനത്തിനുള്ള മുന്നറിയിപ്പ് കേരളത്തിലും ലക്ഷദ്വീപിലും ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട് മണിക്കൂറിൽ നാൽപ്പത് മുതൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചിലപ്പോൾ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗത്തിൽ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ഇന്നും നാളെയും കേരള ലക്ഷദ്വീപ് പ്രദേശങ്ങളിൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുത് അതേസമയം കർണാടക തീരത്ത് ഇന്നും നാളെയും മറ്റന്നാളും മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട് അവിടെയും കാറ്റിന്റെ വേഗത മണിക്കൂറിൽ നാൽപ്പത് മുതൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചിലപ്പോൾ അൻപത്തിയഞ്ച് കിലോമീറ്റർ ആയിരിക്കും അതുകൊണ്ട് കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മറ്റന്നാളും അതായത് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് തീയതികളിൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുത് ഇന്നത്തെ കാലാവസ്ഥ വിവരങ്ങളും അടുത്ത അഞ്ച് ദിവസത്തേക്കുള്ള കാലാവസ്ഥ പ്രവചനങ്ങളും ജാഗ്രതാ നിർദ്ദേശങ്ങളും മത്സ്യബന്ധനത്തിനുള്ള മുന്നറിയിപ്പും ഇവിടെ സമാപിക്കുന്നു നന്ദി നമസ്കാരം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം തിരുവനന്തപുരം